ഇസ്രായേൽ ഇറാൻ യുദ്ധം ലോകരാജ്യങ്ങൾക്ക് ഭീഷണിയായി തുടരുമ്പോൾ ഇരു രാജ്യങ്ങളിലും വമ്പൻ ശക്തിയായിരുന്ന ചോദ്യവും പ്രസക്തമാണ്. ഇരുപക്ഷത്തെയും സൈനിക ശേഷിയും ആൾബലവും എങ്ങനെയാണെന്ന് പരിശോധിക്കാം. സൈന്യത്തിനായി ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്ന തുകയുടെ കാര്യത്തിൽ ഇസ്രായേൽ ഇറാനേക്കാൾ ബഹുദൂരം മുമ്പിൽ തന്നെയാണ്. കഴിഞ്ഞ വർഷം പ്രതിരോധ മേഖലയ്ക്കായി ഇസ്രായേൽ നീക്കിവച്ചത് $23 ബില്യൺ, അതായത് ഏകദേശം $2,300 കോടി. ഇതേസമയം ഇറാൻ ചെലവാക്കിയത് വെറും $6.3 ബില്യൺ മാത്രമാണ്. സൈന്യത്തിന്റെ ആൾബലത്തിന്റെ കാര്യത്തിൽ ഇറാൻ ഇസ്രായേലിന് ഒരു പടി മേലെയാണെന്നതാണ് സത്യം. ഇറാൻ സൈന്യത്തിൽ 5.25 ലക്ഷം പട്ടാളക്കാർ നേരിട്ടും 3.5 ലക്ഷം പേർ റിസർവിലും ജോലി ചെയ്യുന്നുണ്ട്. മറുതലിക്കൽ ഇസ്രായേലിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ 1.7 ലക്ഷം പേർ നേരിട്ടും 4 ലക്ഷം പേർ റിസർവിലും എന്ന കണക്കിലാണുള്ളത്. അതായത് സൈന്യത്തിന്റെ ആൾബലത്തിന്റെ കാര്യത്തിൽ ഇറാൻ തന്നെയാണ് മുന്നിൽ. ഇനി കരമാർഗം ഉപയോഗിക്കാനാകുന്ന യുദ്ധവാഹനങ്ങളുടെ നില പരിശോധിക്കാം. മിർക്കാവ എന്നു പേരുള്ള 2000-ലധികം യുദ്ധ ടാങ്കുകളാണ് ഇസ്രായേലിന്റെ കരുത്ത്. ഇറാന്റെ പക്കലും ഏകദേശം 1600-നോടടുത്തുള്ള ബാറ്റിൽ ടാങ്കുകൾ ഉണ്ട്. ഇനി മിസൈലുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇസ്രായേലിന്റെ കൈവശമുള്ള ഏറ്റവും റേഞ്ച് കൂടിയ മിസൈൽ ജെറിച്ചോ 3 എന്ന മിസൈലാണ്. 4,800 മുതൽ 6,500 വരെ കിലോമീറ്റർ സഞ്ചരിച്ചെത്തി നാശം വിതയ്ക്കാൻ ഈ മിസൈലുകൾക്കാവും. മറുതലിക്കൽ ഇറാന്റെ കൈവശമുള്ള ഖൊരംഷേർ സെജിൽ മിസൈലുകൾക്ക് 2,000 കിലോമീറ്റർ റേഞ്ച് മാത്രമേ ഉള്ളൂവെങ്കിലും ഇസ്രായേലിന് തിരിച്ചടി നൽകാൻ ഇത് തന്നെ ധാരാളം. ഇതുമാത്രമല്ല, ഷോർട്ട് റേഞ്ചിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന നിരവധി മിസൈലുകൾ ഇരുപക്ഷത്തുമുണ്ട്. ഇനി വ്യോമസേനയുടെ അല്ലെങ്കിൽ വ്യോമശക്തിയുടെ കാര്യത്തിൽ ആരാണ് ശക്തരെന്ന് പരിശോധിക്കാം. ഇസ്രായേലിന്റെ കൈവശം സ്വദേശമായി നിർമ്മിച്ചതും അമേരിക്കയിൽ നിന്ന് സ്വന്തമാക്കിയതുമടക്കം 250 ഫൈറ്റർ ജെറ്റുകളോടെ 550 വിമാനങ്ങളുണ്ട്. ഇറാൻ വ്യോമസേനയുടെ പക്കൽ 180 ഫൈറ്റർ ജെറ്റുകളടക്കം 340 വിമാനങ്ങളാണുള്ളത്. ഇതുകൂടാതെ അമേരിക്കൻ നിർമ്മിത അപ്പാച്ചെ 64 അസാൾട്ട് ചോപ്പറുകളുടെ ഒരു വൻ ശേഖരവും ഇസ്രായേൽ വ്യോമസേനയുടെ ബലം കൂട്ടുന്നുണ്ട്. പക്ഷേ ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ഇറാനാണ് ഇസ്രായേലിനേക്കാളും ഒരു പടി മുന്നിൽ. 1,000 ടണ്ണോളം സ്ഫോടക വസ്തുക്കളുമായി 2,000 കിലോമീറ്റർ വരെ സഞ്ചരിച്ചെത്തി സ്ഫോടനം നടത്താൻ കഴിയുന്ന ഷാഹദ് 149 ഡ്രോൺ ഇറാന്റെ മറ്റൊരു തുറുപ്പിച്ചിട്ടാണ്. ഇസ്രായേലിന്റെ പക്കലുള്ള ഡ്രോണുകൾക്ക് ഇറാനോളം വാഹകശേഷിയും പ്രഹരശേഷിയും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇനി നാവികസേനയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ഇസ്രായേലും ഇറാനും ഏറെക്കുറെ തുല്യശക്തരാണെന്ന് പറയേണ്ടി വരും. അണ്വാതകങ്ങളുടെ പട്ടികയിലേക്ക് വരികയാണെങ്കിൽ ഇസ്രായേലിന്റെ കൈവശം അത്യുഗ്രം പ്രഹരശേഷിയുള്ള ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ഒരുപക്ഷെ ലോകരാജ്യങ്ങൾക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. മറുവശത്ത് ആവശ്യമെങ്കിൽ വെറും 2 ആഴ്ച കൊണ്ട് ആണവായുധങ്ങൾ നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ആണവ വിഭവങ്ങൾ ഇറാന്റെ കൈവശവുമുണ്ട്. എന്തായാലും ഇത്രയേറെ പ്രഹരശേഷിയുള്ള മാരകായുധങ്ങൾ കൈവശമുള്ള ഇരു രാജ്യങ്ങളും ഒരു നേർക്കുനേർ യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ അത് നമ്മളെ ഒന്നാകെ നയിക്കുന്നത് ഒരു മഹാവിപത്തിലേക്കായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.